ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചത് ശൈലജ ടീച്ചറാണ്. രണ്ടാം പിണറായി സർക്കാരിൽ പുതുമുഖങ്ങളും വനിതകളും ഉൾപ്പെടുന്നത് നല്ല കാര്യം തന്നെ. എന്നാൽ അതിശോഭയുള്ള ഒരു ജനവിധിയുടെ ശോഭമങ്ങുന്ന തീരുമാനമാണ് ശൈലജ ടീച്ചറെ പുതിയ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത്. ഏറ്റവും ജനപ്രതി നേടിയ ഒരു വനിതാ നേതാവ്, സർക്കാരിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു മന്ത്രിയെ ഒഴിവാക്കപ്പെടുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. രണ്ടാം ഘട്ടം എന്നതാണ് വിഷയമെങ്കിൽ പിണറായി വിജയൻ എന്തുകൊണ്ട് തുടരുന്നു? രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട 60,000-ത്തിലധികം ഭൂരിപക്ഷമുള്ള ശൈലജയെ മാറ്റി നിർത്തുമ്പോൾ ജനങ്ങളുടെ തീരുമാനത്തെ കൂടി വിശ്വാസത്തിലെടുക്കാതെ പോവുകയാണ്. അധികാരത്തിന്റെ കേന്ദ്രീകരണം തന്നെ വിഷയം. മറ്റൊരു അധികാര കേന്ദ്രം ഉണ്ടാക്കാതിരിക്കാനുള്ള മുൻകരുതലും അധികാര കേന്ദ്രീകരണത്തെ ചെറുക്കാൻ ഈ മന്ത്രിസഭയിൽ കാര്യമായി ആരും ഉണ്ടാകാനിടയില്ല. നേരത്തെ ഐസക്കും സുധാകരനും ഒക്കെ ഉയർത്തിയിരുന്ന പ്രതിരോധങ്ങൾ അങ്ങാടിപ്പാട്ടായ അരമന രഹസ്യങ്ങളായിരുന്നു. തനിക്ക് മുകളിൽ വരുന്നവരെ വെട്ടിമാറ്റുന്നത് ഏകാധിപതിയുടെ സ്വഭാവമാണ് മിസ്റ്റർ പിണറായി വിജയൻ.